നമസ്കാരം. കക്കി ആനത്തോട് ഡാമിന്റെ ഒരു ഷട്ടർ അല്പസമയത്തിനകം തുറക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി പരമാവധി 15 ക്യുമെക്സ് എന്ന തോതിൽ അധിക ജലം പുറത്തേക്കൊഴുക്കും. പുറത്തേക്കൊഴുക്കുന്ന ജലം പമ്പ നദിയിലൂടെ ഏകദേശം 3 മണിക്കൂറിന് ശേഷം പമ്പ ത്രിവേണിയിലെത്തുന്നതും പമ്പ നദിയിൽ ഏകദേശം 10 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പമ്പ, ശബരിമല, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ബന്ധപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർമാരും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തി ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്നവർ യാതൊരു കാരണവശാലും പമ്പ നദിയിൽ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമായ മുന്നറിയിപ്പുകൾ മൈക്കിലൂടെ വിവിധ ഭാഷകളിൽ നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പമ്പ നദിയുടെയും കക്കാട്ടാറിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും സുരക്ഷ ഉറപ്പുവരുത്തണം. പമ്പ നദിയിലെ ജലനിരപ്പ് ജലസേചന വകുപ്പ് തുടർച്ചയായി വീക്ഷിക്കേണ്ടതും അപകട സാധ്യതയുള്ള പക്ഷം ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതുമാണ്. പമ്പ നദിയുടെ തീരത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൈക്ക് അനൗൺസ്മെന്റ് മുഖേന പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതും ഇക്കാര്യം പത്തനംതിട്ട പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നഗരസഭാ സെക്രട്ടറിയും ഉറപ്പുവരുത്തേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന എല്ലാ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് ബന്ധപ്പെട്ട തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി. വനത്തിനുള്ളിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരും ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് ബന്ധപ്പെട്ട ജില്ലാ ഫോറസ്റ്റ് ഓഫീസറെയും പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ താലൂക്കിന്റെ ചുമതലയുള്ള റെസ്പോൺസിബിൾ ഓഫീസർമാരായ തിരുവല്ല സബ് കളക്ടർ, അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ, ഡെപ്യൂട്ടി കളക്ടർമാരും ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കക്കി ആനത്തോട് റിസർവോയറിന്റെ നീല, ഓറഞ്ച്, ചുവപ്പ് മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. റിസർവോയറിലെ ജലനിരപ്പ് യഥാക്രമം 976.83 മീറ്റർ ആണ്. 977.83 മീറ്റർ, 978.33 മീറ്റർ എന്നിവയിൽ എത്തിച്ചേരുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. റെഡ്, ഓറഞ്ച്, ബ്ലൂ, റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചതും ഈ സാഹചര്യത്തിൽ തന്നെയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.